நாரத சேவின் நளினாசன பிரியன் நாரதாராதி நளின சரகுருநாதன் நரசகன் நானா ஜகன்மயன் நாத வித்யாத்மகன் நாம சகஸ்ரவார் நாளீக ரம்ய வதனன் நரகாரி नालिक बांधव वंश समुद्भवं श्रीरामदेवन परन पुरुषोत्तमन कारुण्यवारिधि कामफलप्रदन राक्षस वंश विनाशन कारणन साक्षाल मुकुंदनानंद प्रदन पुमान भक्तजनोत्तम भुक्ति मुक्ति प्रदन शक्ति विमुक्तन विमुक्त हृदि स्थितन व्यक्तन अव्यक्तन अनंदन नामयन शक्ति युक्तन शरणागत वत्सलन नक्तंजरेश्वरनाय दशास्यनु मुक्ति कोडुत्तवन तंडे चरित्रंगल नक्तं दिवं जीवितावधि केल्किलुं திருப்திவரா மம வேண்டீல முக்தியும் भगवति गौरी महेश्वरी भक्त्या परमेश्वरनोड चोन्नप्पोल मंदस्मितं चेतु मन्मथनाशनन सुंदरी केट्टुकोल्गन अरुलिचेतु एंगिलोरु दिनं दाशरथि रामन पंगजलोचनन भक्तपरायणन मंगल देवता कामुकन राघवनंगज नाशन वंदितन केशवन अंगजलील पूंदंदपुरतिंगल मंगल गात्रिया जानकी तन्नुडुं नीलोल्पलदल श्यामल विग्रहन नीलोल्पलदल लोल विलोचनन नीलोपलाभन निरुपमन निर्मलन नीलगळ प्रियन नित्यन निरामयन रत्नाभरण विभूषित देहनाय रत्न सिंहासनम तन्मेलनाकुलम रत्नदंडम पूंड वेंचामरम कोंडु पत्नियाल विजीतनायति कोमलन बालनिशाकर फालदेशेलसन्मालेय पंगमलंगरिचंगने बालार्क सन्निभ कौस्तुभ कंदरन प्रालेय भानु समाननयाम समम लीलया तांबूल चर्वाण दैर्यनु वेलं विनोदिच्चिरुन्नरुळुं नेरं आलोकनार्थं महामुनि नारदन् भूलोकमप्पोळ अलंकरिच्चिडिनान्
മുഗ്ധ ശരച്ചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സംഗാശരീരനായി സത്വരമംബരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചേടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പദ്യാസനാചമനീയാർഖ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയസംഗം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാണ്മാനവകാശവും വന്നിതു പുണ്ഡരീകോത്ഭവപുത്ര മഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ യുദ്ധമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനിന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജസംഭവനാദിത്രിണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരിയെന്നതും ഇക്ക
കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയയുക്തിയായിടിന വിഷ്ണു മഹാമായാശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം, ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകീ മാരാരിയും നീയുമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആദിതേയാധിപൻ നീ ശചി ജാനകി ജാതവേദസ്സു നീ സ്വാഹാമഹീസുത. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത രാജരാജൻ നീ വസുന്ധരാ ജാനകി. രാജപ്രവര കുമാര രഘുപതേ രാജീവലോചന രാമ ദയാനിധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സ്വർദ്രുമം നീലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ. യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽസർവവുമേവ നീ. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും നിങ്ങളിരുവരുമെന്നേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ. മായയാ മൂടിമറഞ്ഞിരിക്കുന്നോരു നീയല്ലോ. നൂനമവ്യാകൃതമായതും പിന്നെയതിങ്കൽ നിന്നുള്ളൂ മഹത്തത്വമെന്നതതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നോർവേ പതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാരബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായോന്നല്ലോ. ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം. എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതുമന്യൂനനാം പരൻ
तद्वियुक्तं विभो सर्वप्रपञ्चत्विनं बिम्बभूतनाय सर्वोपरिस्थितनाय सर्वसाक्षियाय तेजोमयनां परं परमात्मावु രാജീവലോചനനാകുന്ന നീയല്ലോ നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നിതൊക്കെയോർക്കും വിധോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനിന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ ത്വൽക്കഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും ത്വൽപാദ പങ്കജഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നീടുമില്ലൊരു സംശയം ത്വത്ഭക്ത ഭൃത്യഭൃത്യന്മാരി ലേഖനെന്നൽപ്പജ്ഞാനാമെന്നെയും കരുതേണമേ മായയാലെന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നെ കദാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നീ വണ്ണം പറഞ്ഞിടിനാ നാരദൻ ആനന്ദബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണമുൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജനായോരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരും വെട്ടിരിക്കുന്നിതു നീയുമതിനനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നു കൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുകെന്നെന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായി അരുൾ ചെയ്തിതു രാഘവൻ സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടാകായികതുമൂലം കാലവിളംബനമെന്തിനെന്നലല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം ദൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ
പ്രാരബ്ധകർമ്മ ഫലൗഖക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരുമറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ, നാളീകലോചനൻ പാദങ്ങൾ തന്നാണെ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടു വാണിയിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാന്വയനാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി. ചിത്തപ്രമോദേന നാരദൻ അന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു. വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. എങ്കിലോ രാജാ ദശരഥൻ ഏകദാ സങ്കലിതാനന്ദമാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദം അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ശ്രേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. പ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റമതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ. വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി. ഒന്നുകൊണ്ടുമതു നിർണയം മാനസേ. എന്നാലതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദസംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക. ചാരുപതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളിച്ചെയ്യും വണ്ണം
കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളികനേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ദ്രരു മന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലു മന്ദരം എന്നിയേ സംഭരിച്ചിടുവൻ. ചിത്തേ നിരൂപിച്ചു കണ്ടു സുമന്ദ്രരോടിത്തം വസിഷ്ഠമുനി അരുൾ ചെയ്തു. കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ പതിനാറു പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണമലങ്കരിച്ചങ്കണേ ദിവ്യ നാനാതീർത്ഥവാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങളമൂർത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജപർണങ്ങൾ കൊണ്ടു വായ്കെട്ടിവച്ചീടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിഹച്ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ. നർത്തകിമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണമുർവീശ്വരാംഗണേ നിന്നു മനോഹരം. ഹസ്ത്യശ്വപത്തിരഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ദ്രരെയും നിയോഗിച്ചതിസത്വരം തേരിൽ കരേറി വസിഷ്ഠനും. ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി. തഥാ പത്നിയോടു മതിഭക്ത്യാ രഘുത്തമൻ പൊൽക്കലശസ്ഥിത നിർമ്മല വാരിണാതൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാംഗേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളിച്ചെയ്തു. പുണ്യവാനായേൻ അടിയൻ അതീവ കേളിന്നു പാദോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നിരിപ്പോൾ നൃപാത്മജ. ത്വൽപാദപങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദതീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അദ്ഭുത വിക്രമ ചൊന്നതു നീയടോ.
നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാനിന്നിവനാകുന്നതെന്നതുമിന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷദൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മീ ഭഗവതിയോടും ധരണിയിലിക്കാലമത്ര ജനിച്ചിതു നിശ്ചയം.